ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോം ഗാർഡൻ ടൂർ പാർട്ട് 1 എന്ന് പറഞ്ഞ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് കോളീസ് പ്ലാന്റ്സിൻ്റെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു കണ്ടിരുന്നത്. അപ്പം അവിടെ തന്നെയുള്ള ഡാലിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡാലിയ പ്ലാന്റ്സിൻ്റെ ഒത്തിരി വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഡാലിയൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റിയും ഉണ്ട് ഇവിടെ. എല്ലാ കളറും നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ബിഗ് സൈസ് ഉള്ളതും ഉണ്ട്, സ്മോൾ സൈസ് ഉള്ളതും ഉണ്ട്. ഇതൊരു ഓറഞ്ചും വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡാലിയാണ്. നല്ല ഭംഗിയില്ല കാണാൻ. അങ്ങനെ അങ്ങനെ ഒത്തിരി ഡാലിയ കളക്ഷൻസും ഇവിടെയുണ്ട്. ഇതൊരു റെഡ് ഡാലിയാണ്, നല്ല രസമല്ലേ കാണാൻ. റെഡ് നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു ബിഗ് സൈസ് ഡാലിയാണ് ഇത്. ഈ റെഡ് കളറ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു റോസ് ഡാലിയ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ആ നേരത്തെ കാണിച്ച റെഡിൻ്റെ ഒന്നും അത്രയും വലിപ്പമില്ലെങ്കിലും ഒരു മീഡിയം വലിപ്പമുള്ള ഡാലിയ ഫ്ലവറാണ് ഇതിൽ. ഞാനൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അമ്പഴങ്ങ. അമ്പഴങ്ങ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റിയാണ്. ഇത് ഹൈബ്രിഡ് അമ്പഴങ്ങ. ഇത് ചേച്ചി എവിടുന്ന് ചേച്ചി വാങ്ങിയത്? ആണല്ലേ. ഇത് 365 ദിവസം തന്നെ ഇതില് കായ് ഉണ്ടാവാറുണ്ട്. പിന്നെ മറ്റേ നാടൻ അമ്പഴങ്ങയിലും പുളി കുറവാണ്. ഇതില് നാടൻ അമ്പഴങ്ങയിലും പുളി കുറവാണ്. ഇത് പഴുക്കുവാറുണ്ടോ? പഴുത്ത് കിട്ടാറുണ്ട്. പിന്നെ ചെറുതാകുമ്പോ കണ്ണിമാങ്ങ പരുവാകുമ്പോ മുറിച്ച് ഞങ്ങൾ അച്ചാറിടുകയും ചെയ്യും. അച്ചാറും ഇടാറുണ്ട്. അപ്പം കണ്ടില്ലേ, ഇതൊരു വെറൈറ്റി അമ്പഴങ്ങയാണ്. നിങ്ങൾക്ക് എപ്പോഴും അമ്പഴങ്ങ ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അമ്പഴങ്ങ ഇങ്ങനെ വാങ്ങി തൃശ്ശേട് വന്നിട്ടുള്ള ഡാലിയാണ്. ഇതൊരു പിങ്കും വൈറ്റും യെല്ലോ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഡാലിയ. ഇതിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഓറഞ്ചും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡാലിയാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. ഇത് വിരിഞ്ഞ് വരുന്ന സമയത്ത് കണ്ടോ വൈറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓറഞ്ച് നല്ലോണം ഉണ്ടാവും, ഓറഞ്ച് കാണാനും പറ്റും. ഇതൊരു വൈറ്റ് ഡാലികയാണ്, കാണുന്നില്ല. നല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു ഡാലിയാണ്, ബിഗ് സൈസിലുള്ള ഡാലിയാണ്. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇത് വൈറ്റിൻ്റെ വേറൊരു ടൈപ്പ് ഡാലിയ. അതിൽ കണ്ടില്ലേ നല്ലൊരു ഹണീബി വന്നിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കണ്ട ഒരു വെജിറ്റബിൾ ആണിത്. ഇത് എന്താ ചേച്ചി ഇതിന്റെ പേര്? കക്കിരിക്കയാണ്. ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന അല്ലേ? ഫാഷൻ ഫ്രൂട്ട് പോലെ ഇരിക്കും. ഒരു വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ട്, ഒരു ബോൾ പോലെ ഇരിക്കും. ഇതും വെറൈറ്റി, ഇതും ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. കണ്ടില്ലേ നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇത്രയും വലിപ്പം വെക്കുള്ളോ? ഇത് ഇത്രയും വലിപ്പം വെക്കുള്ളൂ എന്നാ പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെറിയ ടൈപ്പ് ഡാലിയ? ഇത് ഇവർ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താന്നാ പറഞ്ഞത്. ചെറിയ പ്ലാന്റ് ആണ്, ചെറിയ വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ട് ചെറിയ വലിപ്പം കുറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് മിനിയേച്ചർ ടൈപ്പ് ഡാലിയാണ്. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നേരത്തെ കണ്ട വൈറ്റിന്റെ ആ ഒരു വെറൈറ്റി, ഒരു വയലറ്റ്, ലൈറ്റ് വയലറ്റ് കളർ പോലത്തെ ഒരു കളറാണ്. ഇതൊരു യെല്ലോ കളറുള്ള മിനിയേച്ചർ ഡാലിയ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. നേരത്തെയൊക്കെ കണ്ട ആ വെറൈറ്റിന്റെ ഇതും ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതെല്ലാം. ഇത് കണ്ടില്ലേ ഇവിടെ ചോളത്തിന്റെ ഒരു, അത്യാവശ്യം ചെറിയ തോതിലാന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൃഷിയുണ്ട് കണ്ടോ. ചോളം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചോളം നിൽക്കുന്നുണ്ട്, ഒത്തിരി ഉണ്ട്. കണ്ടില്ലേ ചോളത്തിന്റെ തന്നെ ഒരു സെക്ഷൻ. ചോളത്തിന് വേണ്ടി പ്രത്യേകം എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല, നമ്മള് ചാണാപ്പൊടി പിന്നെ ബയോഗ്യാസിലെ സ്ലറി അങ്ങനെയൊക്കെ ഉള്ളത്. അത് തന്നെയല്ലേ, പിന്നെ കീടങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. ബയോഗ്യാസിലെ സ്ലറി ഒഴിച്ചാൽ തന്നെ കീടങ്ങൾ ഉണ്ടാവാറില്ല.
ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഞങ്ങള് ചെടിക്കായാലും പച്ചക്കറിക്കായാലും ഉപയോഗിക്കാറില്ല. രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല അല്ലേ? പിന്നെ ജൈവ പച്ചക്കറിയാണ് എല്ലാം ഉള്ളത്. അതിന്റെ കാണാനുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. പിന്നെ പെസ്റ്റ് ഒന്നും വരാറില്ലെന്ന് തന്നെ പറയുന്നുണ്ട്. അതിപ്പം ഈ സ്ലറിന്റെ ഒരു പ്രത്യേകതയായിരിക്കും, നമ്മൾ പെസ്റ്റ് അറ്റാക്ക് കുറഞ്ഞു കിട്ടും എന്നാ പറഞ്ഞത്. ഇതും ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാലിയാണ്. ഇതൊരു മീഡിയം സൈസിൽ വരുന്ന ഡാലിയ. ഇതൊരു യെല്ലോ ഡാലിയ, നല്ല ഭംഗിയുണ്ട്. ഇതും ഒരു മീഡിയം സൈസുള്ള ഒരു ഡാലിയാണ്. ഇതൊരു റോസ് ഡാലിയ, ഇതും ഒരു മീഡിയം സൈസ് വരുന്ന ഡാലിയ. ഇതൊരു മീഡിയം ടൈപ്പിൽ വരുന്ന വൈറ്റ് ഡാലിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇതും വെറൈറ്റി ഓറഞ്ച്, ഇത് ഏത് ഒരു ഡാർക്ക് ഓറഞ്ച്, നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഓറഞ്ചാണ്. ഇതൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡാലിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനും. ഇതൊരു മീഡിയം സൈസിൽ വരുന്ന ഡാർക്ക് വയലറ്റ് കളറ് ഡാലിയാണ്, ഡാർക്കാണ്, നല്ല ഭംഗിയുണ്ട്. ഇതും ഇതൊരു ലൈറ്റ് ഓറഞ്ച് കളർ ഡാലിയ. ഇത് നല്ല കൊല പോലെ, നല്ല അത്യാവശ്യം നല്ല കൊല പോലെ ഇതിൽ പൂക്കളുണ്ടാവും, ഒത്തിരി പൂക്കളുണ്ടാവും എന്നാ പറഞ്ഞ്. കണ്ടില്ലേ നല്ല ഭംഗി. ആ ഒരു തണ്ടിൽ തന്നെ 4-5 പൂക്കൾ വെച്ചുണ്ടാവും എന്നാ പറയുന്നത്. ഇതൊരു മീഡിയം സൈസിൽ വരുന്ന ലൈറ്റ് ഓറഞ്ച് കളറായിട്ടുള്ള ഒരു ഡാലിയാണ്, ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഓറഞ്ചിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ഡാലിയയാണ്. ഓറഞ്ച്, യെല്ലോ, വൈറ്റ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നൊരു ഡാലിയാണ്. ഇത് മീഡിയം യെല്ലോ കളർ ഡാലിയാണ്. ഇതൊരു ഫ്ലൂറസെൻ്റ് യെല്ലോ പോലെ നല്ലൊരു അട്രാക്റ്റീവ് യെല്ലോ കളറാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അതിൻ്റെ സജഷൻസൊക്കെ. അപ്പോൾ ആ ടോപ്പിക്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ.